ഹലോ എല്ലാവർക്കും, ജന്നാ സുമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ നല്ല രസമുള്ള ദോശയും ചമ്മന്തിയാണ്. അപ്പൊ ഞാൻ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരി, 1/2 ഗ്ലാസ് ഉഴുന്നു, 1/2 സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കണം. നമുക്ക് ഇത് കുറച്ചായി റേഷൻ പിടിയൊന്ന് കൊടുന്ന് വെച്ചിട്ട്, അപ്പോൾ നല്ല കരടും ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഞാൻ അരി വള്ളത്തിൽ കുതിർത്താടുന്നത് 12 മണിക്കാട്ടോ. ഇനിയിത് നമുക്ക് കുറച്ച് സമയം കുതിരാൻ വെക്കണ്ടേ. അപ്പോൾ നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതെടുത്തിക്കണം ഞാൻ. ഇനി നമുക്ക് ഇതേക്ക് ഒരു 2 കൈയിൽ ചോറും കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ചോറും മതി, അരിക്കനുസരിച്ച് ഇടാൻ. ഞാൻ അതിക്ക് 2 കൈയിൽ ചോറാണ് ഇട്ട് കൊടുത്തിരിക്കണം. ഇനി അതിൻ്റെ മേലെ നമുക്ക് പൊങ്ങി നിൽക്കണത്ര വെള്ളം പാർന്നു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം പാർന്നാൽ മതി. ഞാനില്ലേ ഇത് അരക്കുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പോയി. അപ്പോൾ രാവിലെ ആയപ്പോഴും നമ്മളെ ദോശമാവ് ഇതാ ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നത്. ഇതിൽ അപ്പസോടെ ഈസ്റ്റൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇതൊന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ദോശമാവൊക്കെ പൊങ്ങി വന്നിരിക്കണം കേട്ടോ. ഞാനിത് ഉച്ചക്ക് 12 മണിക്ക് അരി വളർത്തിയിട്ട് വെച്ചിട്ട് പിന്നെ വൈകിട്ട് 6 മണിയായിട്ടാട്ടോ അത് അരച്ചെടുത്തിക്കണത്. അത് പറയാൻ മറന്നതാണ്. അപ്പോൾ നമ്മളെ ചായയൊക്കെ അതാ നല്ല തിളച്ച് വന്നിരിക്കണ്. അത് ഇറക്കി വെച്ചു. ഞാൻ ഈ അടുപ്പത്താട്ടോ ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് ദോശക്കല്ലൊക്കെ വെച്ചിരിക്കണ. ഇനി നല്ല ഒന്ന് ചൂടായി വന്നിരിക്കണ്. നമ്മളിനി അതിന് എണ്ണ പരത്തി കൊടുക്കുക, ഓയിലാണ് പരത്തി കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ദോശ ഓരോ കൈലായിട്ട് ഇങ്ങനെ പാർന്ന് നമുക്ക് നല്ല ദോശ ചുട്ടെടുക്കുക. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതാ നമ്മളെ ദോശയൊക്കെ നല്ല പോലെ വന്നിരിക്കണ്. നല്ല പഞ്ഞി പോലത്തെ ദോശയ്ക്കണ്. ഇതാ എടുക്കുമ്പോൾ തന്നെ കാണാൻ നിങ്ങൾക്ക് നല്ല പോലത്തെ ദോശയായി വന്നിരിക്കണ്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ അരി വളർത്തിയിടുമ്പോൾ ഒന്നും ഇടക്ക ദോശമാവൊന്നും ഇങ്ങനെ പൊങ്ങി വരാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ അരി ഒന്നും ഉലുവിയൊക്കെ ഇട്ടിട്ട് ഒപ്പം ചോറൊക്കെ ഇട്ട് ഒപ്പം ഇങ്ങോട്ട് എടുത്തേച്ച് വെള്ളമൊക്കെ പാർന്ന് ഒരുപോലെ മൂടി വെച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ചുട്ടപ്പോൾ എന്നും ഇങ്ങനെ നല്ല പോലെ ആയി കിട്ടും. ഞാൻ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുന്നതാവും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് പോലെയല്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കുന്നത്. വീഡിയോയിൽ എപ്പോഴും പറയാറുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദോശ ചുടുന്നതും ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ദോശയൊക്കെ നല്ല പോലെ ആയി വന്നിരിക്കണ്. നല്ല ഇതാ പഞ്ഞു പോലത്തെ ദോശയായി വന്നിരിക്കണ്. ദോശയും ചമ്മന്തിയാണ് ഈ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അതിക്ക് തന്നെ നമ്മൾ ചമ്മന്തിക്കുള്ള ഒരു ഉള്ളിയാണ്, വലിയ ഉള്ളി ഒന്നെടുത്തിക്കണത്, ഒരു വലിയ തക്കാളി, ഒരു ചെറിയ തക്കാളിയും, ഒരു മുറി തേങ്ങ, 2 ഉണക്കമുളകുമാണ് നമ്മൾ എടുത്തിക്കണത്. അപ്പത്തിന് ഇതാ അടുപ്പത്ത് വെച്ച ചട്ടിയൊക്കെ നല്ല ചൂടായി വന്നിരിക്കണ്. അപ്പം നമ്മൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊക്കെ നല്ല ചൂടായി വന്നിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ എടുത്ത് വെച്ച ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് അതൊന്ന് എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ല ഒന്ന് വാട്ടിയെടുക്കണം. ഉള്ളി നല്ല ഒന്ന് വാടി വരണം. ഉള്ളിയൊക്കെ നല്ല ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. ഇനി നല്ല പോലെ ഇതൊന്ന് വാടി വരണം. നമുക്കില്ലേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി നല്ലത് ഇത് ഇളക്കിയെടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് എടുത്ത് വെച്ചില്ല ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് മുളക് കൂട്ടാട്ടോ. ഇവിടെ കുറച്ച് എരിവാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളത്, അത് കാരണമാണ് 2 മുളക് എടുത്തിക്കണത്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുത്തിക്കണം. ഇനി നല്ല പോലെ അതൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് കറിവേപ്പിലുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയെടുക്കുക. നല്ല ഇങ്ങോട്ട് വാടി വരണമെന്നൊന്നുമില്ല. ഒരു ഒന്നുകൂടി വാടി വന്നാൽ നമുക്ക് പിന്നെ ഇതേക്ക് നമ്മൾ എടുത്ത് വെച്ച് തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നല്ല ഇളക്കിയെടുക്കുക. നമ്മളെ തേങ്ങയും ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല ഇങ്ങോട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് വന്നിട്ട് നമുക്ക് തീയ ഓഫാക്കാം. പിന്നെ ഇത് ലേശം ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് ഇങ്ങോട്ട് അരച്ചെടുക്കുക. നല്ല പോലെ വരുട്ടോ. നല്ല ചമ്മന്തിയൊക്കെ നല്ല രസമാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ചമ്മന്തി ഉണ്ടാക്കി വെക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയവരൊക്കെ കമൻറ്റിൽ അഭിപ്രായം പറയണം. ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഒരു 1/2 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ല പോലെ ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഒന്നും കൂടി ഇങ്ങോട്ട് ചൂടാറിക്കോട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കുക. അക്കിമാക്ക് പോവാൻ ധൃതി ആയിക്കണം. 7.5-8 മണി അവൻ്റെ ഉള്ളിൽ അക്കിമാ പോവും. അപ്പോൾ അക്കിമാ പോണ ധൃതിയിൽ നല്ല ചൂടാറാനും നിന്നിട്ടില്ല കേട്ടോ. നമ്മളെ ചമ്മന്തിയുടേത് ഇനി ഇതെന്ന് വേണ്ട അരച്ചെടുക്കുക. അതാ അരഞ്ഞു വന്നപ്പോൾ കണ്ടോ, ചൂടാറാതെ വേ പെട്ടെന്ന് അരച്ചെടുത്തിക്കാണ്. അതാ ഇതുപോലെ ആയിക്കിട്ടും ചമ്മന്തി. നമ്മളെ ദോശയും ചമ്മന്തി ഉണ്ടെങ്കിൽ അതിനൊക്കൂല വേറൊന്നും. ചട്ടിനേക്കാളും ഇഷ്ടം കുട്ടികൾക്കൊക്കെ ചമ്മന്തിയാണ്. നല്ല ഉഷാറ് ചമ്മന്തിയായി വന്നിരിക്കണം. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നും പറയും പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെല്ലാവരോടും അസ്സലാമു അലൈക്കും.